പ്രസവശേഷം സ്ത്രീകൾ നേരിടുന്ന മുഖ്യ പ്രശ്നമാണ് മുലപ്പാലില്ലായ്മ. വെൽക്കം ടു കുഞ്ചൂസ് മീഡിയ. പാൽ മുതുക്ക് പിരിഞ്ഞ് പിരിഞ്ഞ് വളരുന്ന ഒരു വള്ളി സസ്യമാണ്. ഇതിന്റെ വേരുകൾ വീർത്ത് തടിച്ചിരിക്കും. ഇതിന് മഞ്ഞ കലർന്ന പച്ച നിറമോ താമ്രവർണമോ ആണ്. ഇതിന്റെ ഇലകളുടെ ആകൃതി കൈപ്പത്തി പോലെയാണ്. ഈ ഇല അഞ്ചോ ഏഴോ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കും. പത്രകക്ഷത്തിൽ നിന്ന് പുഷ്പങ്ങൾ ഉണ്ടാകുന്നു. പുഷ്പങ്ങൾക്ക് വെള്ളയോ താമ്രമോ നീലലോഹിതമോ നിറമാണ്. ഫലത്തിനകത്ത് നാല് വിത്തുകൾ കാണപ്പെടുന്നു. പാൽ മുതുക്ക് രണ്ട് തരമുണ്ട്. വെള്ളപ്പാൽ മുതുക്ക്, കരിമുതുക്ക് എന്നിവയാണവ. ഔഷധ പ്രയോഗത്തിനും മറ്റും ഉപയോഗിക്കുന്നത് വെള്ളപ്പാൽ മുതുക്കാണ്. പാൽ മുതുക്കിന്റെ വേരാണ് ഔഷധയോഗ്യ ഭാഗം. മുലപ്പാൽ വർദ്ധനവിന്. പ്രസവശേഷം സ്ത്രീകൾ നേരിടുന്ന മുഖ്യ പ്രശ്നമാണ് മുലപ്പാലില്ലായ്മ. പാൽ മുതുക്കിന്റെ വേരരിഞ്ഞ് ഉണക്കി പൊടിച്ച് കിട്ടുന്ന പൊടി 3 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നിത്യേന രാവിലെയും വൈകിട്ടും പാലിലോ വീഞ്ഞിലോ ചേർത്ത് കഴിച്ചാൽ പ്രസവശേഷം സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിക്കും. ഔഷധ പ്രയോഗങ്ങൾ. ശരീരം പുഷ്ടിക്കാൻ പാൽ മുതുക്കിന്റെ വേരുണക്കി പൊടിച്ച് കിട്ടുന്ന പൊടിയും ബാർലി പൊടിയും തുല്യ അളവിലെടുത്ത് അതിനോടൊപ്പം പാൽ, നെയ്, പഞ്ചസാര എന്നിവ ചേർത്ത് കുറുക്കി തണുത്ത ശേഷം അല്പം തേൻ അതിനോടൊപ്പം ചേർത്ത് നിത്യേന കഴിച്ചാൽ ശരീരമെലിവ് മാറി ശരീര പുഷ്ടി ഉണ്ടാകും. എവിടെ വളരുന്നു? ഈ സസ്യം ചതുപ്പ് പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും കുളങ്ങളുടെ അരികുകളിലും മറ്റും ധാരാളമായി വളരുന്നു. ഔഷധ ഗുണങ്ങൾ. ഈ ഔഷധ സസ്യത്തെ വാതാഗ്നൌഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാദം ശമിപ്പിക്കുവാനും ശരീര ശക്തിപ്പെടുത്തുവാനും തടിപ്പിക്കുവാനുള്ള കഴിവ് ഈ ഔഷധ സസ്യത്തിനുണ്ട്. രാസഘടകങ്ങൾ. സസ്യത്തിന്റെ വേരിൽ റെസിൻ, പ്രോട്ടീൻ, സ്റ്റാർച്ച്, പഞ്ചസാര എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നിവ കൂടാതെ ബീറ്റാ സിറ്റോസ്റ്റിറോൾ, ടാക്സാൽസെറോൾ എന്നീ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. Please do like, share and subscribe to the channel.